നാട്ടുകാർ മേയാൻ വിടുന്ന വളർത്തുമൃഗങ്ങളെ തട്ടിയെടുത്ത് കൊന്ന് കറിവെച്ച് വീഡിയോ തയ്യാറാക്കിയതിന് യൂട്യൂബറെ പോലീസ് പൊക്കിയ സംഭവം കേരളത്തിലാണുണ്ടായത്. മയിലിറച്ചിയും ഒട്ടക ഇറച്ചിയുടെയും പാചക കഥ പറഞ്ഞ് പല യൂട്യൂബർമാരും വെട്ടിലായതും ഇതേ കേരളത്തിലാണ്. പിന്നാലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കൊല്ലം ചിതറ ഏരക്കുഴി സ്വദേശി റജീഫ്, റജീഫിന്റെ പിതാവ് കമറുദ്ദീൻ, കൊച്ചാലമ്മൂട് സ്വദേശി ഹിലാരി എന്നിവരായിരുന്നു അറസ്റ്റിലായിരിക്കുന്നത്. മേയാൻ വിടുന്ന വളർത്തുമൃഗങ്ങളെ രാത്രിയിൽ കൊന്ന് ഇറച്ചി കടത്തുന്നതായിരുന്നു ഇവരുടെ രീതി. മൃഗങ്ങളെ കൊല്ലാൻ ഉപയോഗിച്ച തോക്ക്, വെടിമരുന്ന്, ഇഎം, ബാറ്ററി എന്നിവയും ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പല കഷ്ണങ്ങളാക്കിയ നിലയിലായിരുന്നു തോക്ക്. ഏലൂർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഹംഗറി ക്യാപ്റ്റൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പശുവിന്റെയും ആടിന്റെയും ഇറച്ചിയെടുത്ത് പാചകരീതി പരിചയപ്പെടുത്തിയത്. അതും ഗർഭിണിയായ പശുക്കൾ. 11 മൈൽ കമ്പംകോട് സ്വദേശി സജിയുടെ ഗർഭിണിയായ പശുവിനെ കൊന്ന് ഇറച്ചിയാക്കിയത് പ്രദേശത്ത് നിന്ന് 5 പശുക്കളെ കാണാതായതെന്ന് ക്ഷീര കർഷകർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പിന്നാലെയായിരുന്നു ഇവരെ കണ്ടെത്തിയത്. പിന്നാലെ പാലക്കാട് പശുക്കിടാവിനെ കൊന്ന് ബിജെപി നേതാവിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടിട്ട സംഭവം പുറത്തു വന്നിരുന്നു. കന്നുകാലികളോട് ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥിരം പരിപാടിയാണ്. ഗോമാതാവ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കന്നുകാലികളെ വേട്ടയാടുന്നത് എന്നതിൽ സംശയമില്ല. ഇപ്പോഴിതാ മലപ്പുറത്ത് കാളിക്കാവിൽ കന്നുകാലികൾക്ക് നേരെ അജ്ഞാത സംഘത്തിന്റെ ക്രൂര പ്രവൃത്തിയാണ് പുറത്തു വന്നിരിക്കുന്നത്. തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകാലികളുടെ വാലുകൾ അറുത്തുമാറ്റി. കാളയുടെയും പോത്തിന്റെയും വാലുകളാണ് അറുത്തുമാറ്റിയത്. ചേക്കാട് മാളിയേക്കൽ വലിയ പറമ്പിലെ പെരുങ്കാടൻ നാസർ, കുന്നുമേൽ ഷിഹാബ് എന്നിവരുടെ കന്നുകാലികൾക്ക് നേരെയാണ് ക്രൂരത അരങ്ങേറിയത്. തിങ്കളാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം. നാസറിന്റെ കാളയുടെയും ഷിഹാബിന്റെ പോത്തിന്റെയും വാലുകളാണ് മുറിച്ചു മാറ്റിയത്. രാവിലെ തൊഴുത്തിലെത്തിയ നാസറാണ് ആദ്യം കാളയുടെ വാൽ മുറിഞ്ഞു കിടക്കുന്നതായി കണ്ടത്. വാൽ മുറിച്ച് തൊഴുത്തിൽ തന്നെ ഉപേക്ഷിച്ച് അക്രമികൾ കടന്നു കളയുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഷിഹാബിന്റെ പോത്തിന്റെ വാലും മുറിച്ച വാർത്ത പുറത്തു വന്നത്. ഉടനെ മാളിയേക്കൽ വെറ്റിനറി സബ് സെന്ററിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പി നീലകണ്ഠൻ സ്ഥലത്തെത്തി മരുന്ന് വെച്ച് കെട്ടി. സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ വച്ചുപൊറിപ്പിക്കുവാൻ കഴിയില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.